എലമെൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രോ എ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ഷോയിങ് ഓൾ ദ എലമെൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ ഘടകങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ, ഒരു ആശയവിനിമയ ചക്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിളാണ് വരയ്ക്കേണ്ടത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സെൻഡർ, എൻകോഡിംഗ്, ചാനൽ, ഡീകോഡിംഗ് ആൻഡ് റിസീവർ, ദെൻ ഫീഡ്ബാക്ക്. സെൻഡർ, സെൻഡർ ആണ് ഇൻഫർമേഷൻ അയക്കുന്ന ആൾ. ഇപ്പോൾ സെൻഡർക്ക് തോന്നുന്ന ഐഡിയയെ മെസ്സേജ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് എൻകോഡിംഗ്. ദെൻ ഈ എൻകോഡ് ചെയ്യപ്പെട്ട മെസ്സേജിനെ ഒരു ചാനൽ ഓർ മീഡിയം വഴി റിസീവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ മെസ്സേജിനെ വീണ്ടും ആശയമാക്കി മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഡീകോഡിംഗ്. അങ്ങനെ റിസീവർക്ക് മെസ്സേജ് മനസ്സിലായിട്ട് സെൻഡർക്ക് കൊടുക്കുന്ന ഒരു പ്രതികരണമാണ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ. എലമെൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെൻഡർ. സെൻഡർ ഇസ് ദ പേഴ്സൺ ഹു സെൻസ് ദ ഇൻഫർമേഷൻ. ആരാണോ ആ ഒരു ഇൻഫർമേഷൻ അയക്കുന്നത്, ആ ആളിനെയാണ് സെൻഡർ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ അയക്കുന്ന ആളിനെയാണ് സെൻഡർ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ നമുക്ക് സെൻഡർ ആരാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇൻഫർമേഷൻ അയക്കുന്ന ആളിനാണ് സെൻഡർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, റിസീവർ. റിസീവർ ഇസ് ദ പേഴ്സൺ ഹു റിസീവ്സ് ദി ഇൻഫർമേഷൻ. ആർക്കാണോ ആ ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്, ആ ആളിനെയാണ് റിസീവർ എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കാണാം, ഈ റിസീവർ, മെസ്സേജ് കിട്ടിയ ആളാണ് റിസീവർ. എലമെൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ മൂന്നാമത്തെയാണ് ചാനൽ. ചാനൽ ദറ്റ് ആക്ട്സ് ആസ് ദ മീഡിയം ഫോർ പാസിംഗ് ഇൻഫർമേഷൻ. അതായത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ചാനൽ എന്ന് പറയുന്നത്. ഇവിടെ മീഡിയം ഓർ ചാനൽ മൊബൈൽ ഫോണാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോണിലൂടെയാണ് ഈ സെൻഡർ റിസീവർക്ക് മെസ്സേജ് അയക്കുന്നത്. ദെൻ ഫോർത്ത് വൺ, ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇസ് ദ റെസ്പോൺസ് ഫ്രം ദ റിസീവർ. റിസീവറിൽ നിന്ന് സെൻഡർക്ക് ലഭിക്കുന്ന പ്രതികരണമാണ് ഫീഡ്ബാക്ക്. ഈ ഒരു പിക്ചറിൽ തന്നെ മൂവി സ്റ്റാർട്ട്സ് അറ്റ് 9, ക്യാൻ യു ഡ്രൈവ് അസ് എന്ന് സെൻഡർ മെസ്സേജ് അയക്കുമ്പോൾ റിസീവർ അതിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. യാ ബി ദർ ബി 8:30 എത്തും എന്ന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. റിസീവർ സെൻഡർക്ക് അയക്കുന്ന പ്രതികരണമാണ് ഫീഡ്ബാക്ക്. ദ സെൻഡർ ഗെറ്റ്സ് ദ ഫീഡ്ബാക്ക് ഇഫ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് എഫക്റ്റീവ്. ഈ സെൻഡർക്ക് ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെങ്കിൽ മാത്രമേ റിസീവറിൽ നിന്ന് ഫീഡ്ബാക്ക് ലഭിക്കുകയുള്ളൂ.